ഇന്ത്യയ്ക്ക് കടുത്ത ഉയർത്തി പുതിയ ഭീകര സംഘടനയായ ഹർക്കത്ത് മുന്നൂറ്റി പതിമൂന്ന് ഈ ഭാഗത്തിൽപ്പെട്ട വിദേശ തീവ്രവാദികൾ കശ്മീർ താഴ്വരയിൽ കടന്നതായി സൂചന ഇവർ താഴ്വരയിലെ ക്രമസമാധാന നില തകർക്കാനായി സർക്കാർ സംവിധാനങ്ങൾ ലക്ഷ്യം വെച്ചേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ സുരക്ഷ അതീവ ശക്തമാക്കി ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മളെ കേൾക്കുന്നത് തന്നെ ഇത് ആദ്യമാണ് ഈ സംഘത്തിൽ വിദേശ ഭീകരർ മാത്രമാണ് ഉള്ളത് എന്നത് മാത്രമാണ് അവരെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്കറിയാവുന്നത് താഴ്വരയിലേക്ക് പാകിസ്ഥാൻ ഭീകരരെ അയക്കുന്ന ലഷ്കർ ഇതോയ്ബിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണോ ഈ സംഘടന എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നും വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രമുഖ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ ജലവൈദ്യുത പദ്ധതികൾ ശ്രീനഗർ വിമാനത്താവളം എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഹർക്കത്ത് മുന്നൂറ്റി പതിമൂന്ന് എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അവർക്ക് സഹായം നൽകുന്നവരെക്കുറിച്ചും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്റലിജൻസ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ഗ്രൂപ്പിന്റെ രംഗപ്രവേശം എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ടയാൻ ബി എസ് എഫും സൈന്യവും അതീവ ജാഗ്രതയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നടന്ന വിവിധ ഏറ്റുമുട്ടലുകളിൽ ഏഴ് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ജമ്മുവിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് ജമ്മു കശ്മീരിൽ ലഷ്കർ കമാൻഡറെ വളഞ്ഞിരിക്കുകയാണ് പുൽവാമയിലെ പാമ്പോറിലെ ഡ്രാങ്ക് മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ലഭിച്ച രഹസ്യ വിവരം അനുസരിച്ചാണ് സൈന്യം ഡ്രാങ്ക് മേഖല ലഷ്കറിന്റെ നേതാവായ ഉമർ മുഷ്താഖ് ഖാണ്ടയെയും സംഘത്തെയുമാണ് സൈന്യം വളഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ച സംഭവത്തിലും താഴ്വരയിലെ ോംബ് സ്ഫോടനങ്ങളിലും പല സമയത്തായി നേതൃത്വം കൊടുത്ത ഭീകരനാണ് ഉമർ ലഷ്കറിന്റെ ആദ്യ പത്ത് കൊടും ഭീകരന്മാരിൽ പ്രധാനിയാണ് ഉമർ ഖാണ്ഡെ ശ്രീനഗറിലെ ഭാഗട്ടിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ചത് ഉമറായിരുന്നുവെന്ന് കശ്മീർ പോലീസ് മേധാവി വിജയ്കുമാർ പറഞ്ഞു വെള്ളിയാഴ്ച മുതൽ കശ്മീർ മേഖലയിൽ സൈന്യം നടത്തുന്ന ഭീകരവേട്ടയിൽ ഇതുവരെ ആറ് ഭീകരരെയാണ് വധിക്കാനായത് ഊർജിതമായ തെരച്ചിലാണ് മേഖലയിൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പുൽവാമയിലെ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ഒരു ഭീകരനെ കൂടി വധിച്ചു ശ്രീനഗർ സ്വദേശി ഷാഹിദ് ബാസു ഷെയ്ഖിനെയാണ് സുരക്ഷാസേന വധിച്ചത് നാട്ടുകാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പൂഞ്ചിലെ നാർഗാസ് വനമേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും ജവാനുമാണ് വീരമൃത്യു വരിച്ചത് കൊടുംവനത്തിലെ അതീവ ദുഷ്കരമായ മേഖലയിൽ വെച്ചായിരുന്നു ആക്രമണം ന്യൂസ് ഡെസ്ക് കേരളകാമുതി